ബിഗ് ബോസ് മലയാളം സീസൺ 6 കഴിഞ്ഞതോടെ സീസൺ 7-നായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അടുത്ത വർഷം ആദ്യമായിരിക്കും പുതിയ സീസൺ തുടങ്ങുക. സീസൺ 6 പോലെ തന്നെ അടിമുടി മാറ്റങ്ങളായിട്ടായിരിക്കും ഷോ എത്തുക. പുതിയ സീസണിൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അവതാരകനെ കുറിച്ച് തന്നെയാണ്. ബിഗ് ബോസ് മലയാളത്തിൽ തുടങ്ങിയ കാലം തൊട്ട് മോഹൻലാലാണ് ഷോയുടെ അവതാരകൻ. എന്നാൽ സീസൺ 6 ശേഷം മോഹൻലാൽ അവതാരക സ്ഥാനത്ത് നിന്ന് ഇനി മാറി നിന്നേക്കാമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. നടി മമതാ മോഹൻദാസ് അടക്കമുള്ളവരുടെ പേരുകൾ അവതാരക സ്ഥാനത്തേക്ക് ചർച്ചയാകുന്നുണ്ട്. ഇപ്പോഴേതാ ഇത് സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിൻ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സീസൺ 7 വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു റോബിൻ. ബിഗ് ബോസ് ഷോയ്ക്ക് റീച്ച് വേണം, TRP വേണം, എന്നാലേ ഷോയ്ക്ക് ഗുണമുള്ളൂ. എന്നാൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് വെച്ച് TRP കൊടുക്കുന്ന അതേ വായു മത്സരാർത്ഥികളെ ജീവിതത്തിനും കൊടുക്കണം. ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ മത്സരാർത്ഥികളെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാകും. സൈബർ ബുള്ളിയിങ്ങിന് കാരണമാകും. സൈബർ അധിക്ഷേപം നേരിട്ടവർക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ. ബിഗ് ബോസിൽ മത്സരിച്ച മിക്ക മത്സരാർത്ഥികൾക്കും സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TRPക്കും ജനങ്ങളുടെ ഇമോഷൻസിനും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ബിഗ് ബോസ് ഷോ അവതാരകനായി പോകാൻ എനിക്കിഷ്ടമല്ല. ബിഗ് ബോസ് കൗണ്ടിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം പ്രശസ്തിയാണ്. അതിന്റെ 100 മടങ്ങി കിട്ടി. ഈ ഷോയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ബിഗ് ബോസ് അൾട്ടിമേറ്റിലേക്ക് വിളിച്ചാലും പോലും ഞാൻ പോകില്ല. എനിക്ക് ഷോ ആങ്കർ ചെയ്യാൻ താല്പര്യവുമില്ല. ഞാനതിന് നിക്കത്തുമില്ല. ബിഗ് ബോസ് പോലൊരു ഷോയ്ക്ക് അവതാരകനായി യോഗ്യരെന്ന് മോഹൻലാലും മറ്റൊന്ന് മമ്മൂട്ടിയുമാണ്. മമ്മൂട്ടി അവതാരകനായി നിൽക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ ഷോയ്ക്ക് പ്രായം പ്രധാന ഘടകമാണ്. പൃഥ്വിരാജ് എന്ന വ്യക്തി ബിഗ് ബോസ് ഷോ അവതരിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട് എനിക്ക്. പുള്ളി വ്യക്തിത്വമുള്ള നിലപാടുള്ള ആളാണ്. പക്ഷേ പുള്ളിയുടെ പ്രായം ഒരു തടസ്സമാണ്. ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു ബഹുമാനമുണ്ടാകും. മറിച്ച് പൃഥ്വിരാജൊക്കെയാണെങ്കിൽ അദ്ദേഹത്തെ മുതിർന്ന പ്രായമുള്ള മത്സരാർത്ഥികൾ വരുമ്പോൾ തിരിച്ചു പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അത് ഷോയെ തന്നെ ബാധിക്കും. സുരേഷ് ഗോപി ചെയ്താൽ നന്നായിരിക്കും. വനിതാ അവതാരകരായി ആരെയും പറയാനാകില്ല. ഹിന്ദിയിലാണെങ്കിൽ സൽമാൻഖാൻ, തമിഴിൽ കമൽഹാസൻ, ഇത്തരത്തിൽ വലിയ താരങ്ങളാണ് അവതാരകർ. മമതാ മോഹൻദാസ് അവതാരകയാകുമെന്ന അഭ്യൂഹങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അവതാരക എന്ന നിലയിൽ അവർ അടിപൊളിയായിരിക്കും. പക്ഷേ ബിഗ് ബോസ് അവതാരക എന്ന് പറയുമ്പോൾ നല്ല കമാൻഡിങ് പവർ വേണം, റോബിൻ പറഞ്ഞു.